നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർകോട് തെക്കിൽ പാലത്തിനോട് ചേർന്ന യുവതിയെ കൊലപ്പെടുത്തി പുഴയിൽ കെട്ടി താഴ്ത്തിയെന്ന സംശയം. രണ്ടാം ദിവസവും പുഴയിൽ തിരച്ചിൽ തുടരുന്നു. മഞ്ചേശ്വരത്ത് അർദ്ധസൈനിക വിഭാഗം റൂട്ട് മാർച്ച് നടത്തി. തുടർച്ചയായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് റൂട്ട് മാർച്ച്. കാസർകോട് നഗരത്തിൽ ദിശയറിയാൻ സ്ഥാപിച്ച ബോർഡുകൾ വായിക്കാനാകാതെ യാത്രക്കാർ. വായനയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് ബോർഡിൽ സ്ഥലനാമങ്ങൾ കുത്തിനിറച്ച് എഴുതിയത്. പേടെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ കവുങ്ങുകൾക്ക് അപൂർവ രോഗം. കർഷകർ ആശങ്കയിൽ. കാസർകോട് സബ്ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 14-15 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. പി ടി എ പ്രസിഡന്റ് യോഗേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർകോട് കലക്ടറേറ്റിലെ താൽക്കാലിക ജീവനക്കാരിയെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിയ സംഭവത്തിൽ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം പോലീസും ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും ചേർന്ന് തെക്കിൽ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. കൊല്ലം കുണ്ടറ സ്വദേശിനിയായ പ്രമീളയെ കഴിഞ്ഞ സെപ്റ്റംബർ 20 കാണുന്നില്ലെന്ന് കാണിച്ചാണ് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ഭർത്താവ് സെൽജോ കൊലപാതകം സംബന്ധിച്ച് മൊഴി നൽകിയത്. വീട്ടിൽ വെച്ച് വഴക്കിനിടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതായും മൃതദേഹം പുഴയിൽ താഴ്ത്തിയെന്നുമാണ് സെൽജോ പോലീസിന് മൊഴി നൽകിയത്. ഇതേ തുടർന്നാണ് യുവതിയുടെ മൃതദേഹത്തിനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുമടക്കം പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തുവാനാകാത്ത സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച തിരച്ചിൽ പുനരാരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കെസിയൻ. മഞ്ചേശ്വരത്ത് അർദ്ധസൈനിക വിഭാഗം റൂട്ട് മാർച്ച് നടത്തി. തുടർച്ചയായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് റൂട്ട് മാർച്ച്. 3 അർദ്ധസൈനികരാണ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് സുരക്ഷാ ചുമതലയ്ക്കായി എത്തിയത്. തുടർന്ന് ഹൊസങ്കടി, ഉപ്പള, ബന്തിയോട് എന്നിവിടങ്ങളിൽ സേന റൂട്ട് മാർച്ച് നടത്തി. ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ അർദ്ധസൈനികരെ മണ്ഡലത്തിൽ വിന്യസിച്ചത്. പ്രശ്നസാധ്യതാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് ദിവസം അർദ്ധസൈനികരെ നിയോഗിക്കും. ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിൽ മേധാവികൾ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി മേഖലകളിലെ പതിവ് കുറ്റവാളികൾ, ദീർഘകാലമായി തീർപ്പ് കൽപ്പിക്കാത്ത കേസുകളിലെ കുറ്റവാളികൾ, സജീവ അന്തർസംസ്ഥാന കുറ്റവാളികൾ എന്നീ വിവരങ്ങൾ ഇരു ജില്ലാ ഭരണകൂടങ്ങളും പരസ്പരം കൈമാറി. ഇരു ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന വാഹന ഗതാഗതമുള്ള പാതകളിൽ ചെക്ക്പോസ്റ്റ് സ്ഥാപിച്ച് പരിശോധനകൾ കർശനമാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കെസിയൻ. കാസർകോട് നഗരത്തിൽ ദിശയറിയാൻ സ്ഥാപിച്ച ബോർഡുകൾ വായിക്കാനാകാതെ യാത്രക്കാർ. 6 ഉയരത്തിലുള്ള ബോർഡിൽ സ്ഥലനാമങ്ങൾ കുത്തിനിറച്ച് എഴുതിയതാണ് വായനയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. യാത്രക്കാർക്കായി കാസർഗോഡ് നഗരസഭ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ദിശാസൂചികാ ബോർഡുകളാണ് വായിക്കുവാനാകാത്ത അവസ്ഥയിലുള്ളത്. 6 ഉയരത്തിലുള്ള ബോർഡുകളിലെ സ്ഥലപ്പേരുകൾ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയതാണ് വായനയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. നീലപ്രതലത്തിൽ വെള്ള അക്ഷരത്തിലുള്ള 11 ബോർഡുകളാണ് നഗരസഭ കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിക്കുന്നത്. ഇവയിൽ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ്, MG റോഡ്, പുലിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ, തളങ്കര, ദീനാർ, കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് സമീപം, അശ്വിനി നഗർ എന്നിവിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചു. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളതും സ്ഥാപിക്കും. വാഹനങ്ങളിൽ പോകുമ്പോൾ കാണുവാനാണ് ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നത്. വലിയ അക്ഷരങ്ങളിലാണ് സാധാരണയായി ബോർഡുകളിൽ സ്ഥലം അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ സ്ഥാപിച്ച ബോർഡുകളിൽ എന്താണ് എഴുതിയതെന്ന് വായിക്കണമെങ്കിൽ റോഡരികിൽ വാഹനങ്ങൾ നിർത്തി സൂക്ഷ്മമായി നോക്കണം. മികച്ച കാഴ്ചശക്തിയുള്ളവർക്ക് വായിച്ചെടുക്കുവാൻ പോലും പറ്റാത്ത അക്ഷരങ്ങളാണ് ബോർഡുകളിലുള്ളത്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ മാത്രമേ ബോർഡ് വായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പരിഹാസ ട്രോളുകളിൽ ഏറെയും. ദിശയെറിയുവാൻ ദിശാബോർഡുകൾ സ്ഥാപിച്ച് ഇപ്പോൾ നഗരസഭ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ്. യാത്രക്കാരെ വലയിക്കുന്ന ബോർഡുകൾ ഉടൻ മാറ്റണമെന്നും സ്ഥലനാമങ്ങൾ വ്യക്തമാക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നുമാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. സംഭവം വിവാദമായതോടെ ബോർഡുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന കാര്യം നഗരസഭ പരിഗണിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, കെസിയൻ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്.
പി ടി എ പ്രസിഡന്റ് യോഗീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജി ബാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് ബപ്പൻകുഞ്ഞി, ഈശ്വർ മാസ്റ്റർ, കിഷോർകുമാർ, കനകം ടീച്ചർ, രവീന്ദ്ര റൈ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ മൂന്ന് വേദികളിലായാണ് കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള കലാമത്സരങ്ങൾ നടക്കുന്നത്. കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് പബ്ലിക് സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ രവി മഞ്ചക്കൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ഇ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. റിക്രിയേഷൻ ക്ലബും കെ സി ഇ യു യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പബ്ലിക് സർവൻസ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് രാഘവൻ വെള്ളിപ്പാടി അധ്യക്ഷത വഹിച്ചു. കെ സി ഇ യു ഏരിയ സെക്രട്ടറി മോഹനൻ പന്നിപ്പാറ, പ്രസിഡന്റ് ടി കെ രാജശേഖരൻ, കെ വിനോദ്, കെ രവീന്ദ്രൻ, പി വിനയകുമാർ, സി എച്ച് ഐത്തപ്പ, വി വിനോദ്, രവീന്ദ്രൻ പെരുമ്പള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 14-15 തീയതികളിൽ നെല്ലിക്കുന്ന് അൻവാറുൽ ഉലും എ ഇ പി സ്കൂൾ, നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേളയുടെ ഉദ്ഘാടനം 14 രാവിലെ 10 ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിക്കും. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എം സുബൈർ അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം 15 വൈകിട്ട് 4 ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്യും. പി ടി എ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും. 3500 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് സബ് ജില്ലാ ശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, ഗണിത ശാസ്ത്ര, പ്രവൃത്തി പരിചയ, ഐ ടി മേള ഈ മാസം 14-15 തീയതികളിൽ നെല്ലിക്കുന്ന് അൻവാറുൽ ഉലും എ യു പി സ്കൂൾ, നെല്ലിക്കുന്ന് ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. മേളയുടെ ഉദ്ഘാടനം 14 രാവിലെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ സജിത് ബാബു സർ 10 ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എം സുബൈർ അധ്യക്ഷത വഹിക്കും. എഇഒ അഗസ്റ്റിൻ ബെർണാഡ്, ജനറൽ കൺവീനർ എം കെ മുഹമ്മദ് കുട്ടി, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എം സുബൈർ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന്, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, പ്രചരണ കമ്മിറ്റി ചെയർമാൻ ടി എ ഷാഫി, സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി, ഫുഡ് കമ്മിറ്റി ചെയർമാൻ ഖമറുദ്ദീൻ തായൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബേഡെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ കവുങ്ങുകൾക്ക് അപൂർവ രോഗം. കവുങ്ങുകൾ അടക്കിയ കുലയുടെ തൊട്ടുതാഴെ വെച്ച് മുറിഞ്ഞു വീഴുന്നതാണ് രോഗം. ഇതോടെ പ്രതീക്ഷ നശിച്ച നിലയിലാണ് മലയോരത്തെ കവുങ്ങ് കർഷകർ. ബേഡെടുക്ക കൃഷിഭവൻ പരിധിയിലെ കുണ്ടംകുഴി, പാണ്ടിക്കണ്ടം, ഗദ്ദേമൂല, പുളീരടി, തോണിക്കടവ്, ചേരാപ്പൈക്കം, വാവടുക്കം തുടങ്ങിയിടങ്ങളിലാണ് രോഗം കൂടുതലായുള്ളത്. കുറ്റിക്കോൽ കൃഷിഭവൻ പരിധിയിലെ കരിവേടകം, മാണിമൂല, പുളിഞ്ചാൽ, അഞ്ചനടുക്കം പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലും ഇതേ രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയതായി കർഷകർ പറയുന്നു. കവുങ്ങിന്റെ ഓല പഴുത്ത് ചീഞ്ഞ് മഞ്ഞ നിറത്തിലായി ഒടിഞ്ഞു തൂങ്ങുന്നതാണ് ലക്ഷണം. വൈകാതെ മണ്ട ഉണങ്ങുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് അടക്കാക്കുലയുടെ തൊട്ടു താഴെ വെച്ച് കവുങ്ങ് മുറിഞ്ഞു വീഴുന്നതാണ് രോഗം. ഒട്ടേറെ കവുങ്ങുകൾ ഇത്തരത്തിൽ നശിച്ചു. നശിക്കുന്നവയുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നതായും കർഷകർ പറയുന്നു. കൂടുതൽ അടയ്ക്കയുള്ള കവുങ്ങിനാണ് അധികവും രോഗം ബാധിച്ചിട്ടുള്ളത്. ഈ വർഷം കനത്ത മഴ തോട്ടങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മൂപ്പെത്താത്ത അടയ്ക്ക മഹാളി ബാധിച്ച് അടുത്തിടെ വൻതോതിൽ കൊഴിഞ്ഞു നശിച്ചിരുന്നു. അതിനാൽ വിളവ് കാര്യമായ രീതിയിൽ കുറയുമെന്ന ആശങ്കയിലിരിക്കെയാണ് കവുങ്ങുകൾ തന്നെ വ്യാപകമായി നശിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ ജില്ലയുടെ നട്ടെല്ലായ കവുങ്ങ് കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നത് സാരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. അഡോറ ഏഞ്ചൽസ് കളക്ഷൻ സൗജന്യ വസ്ത്രാലയം പുതിയ കെട്ടിടത്തിലേക്ക്.
അണങ്കൂരിലെ ദേശീയപാതയ്ക്ക് സമീപമുള്ള പ്രിൻസ് ബിൽഡിംഗിൽ വെള്ളിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ രണ്ടര മാസം മുൻപ് നായന്മാർ മൂലയിൽ സൗജന്യമായി ഒരു വ്യക്തി നൽകിയ മുറിയിലായിരുന്നു ഏഞ്ചൽ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ വാടക എഗ്രിമെന്റ് ലഭിക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ വന്നതിനാലാണ് അണങ്കൂർ നാഷണൽ ഹൈവേയുടെ സമീപത്തുള്ള പ്രിൻസ് ബിൽഡിംഗിലേക്ക് വസ്ത്രാലയം മാറുന്നത്. പടിഞ്ഞാറ് അബ്ദുൽ ഖാദർ ഹാജി എന്ന വ്യക്തിയാണ് ഏറ്റവും കുറഞ്ഞ വാടക നിശ്ചയിച്ച് വിശാലമായ സൗകര്യമുള്ള മുറികൾ വസ്ത്രാലയത്തിനായി നൽകിയത്. അഡോറ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർഗീസ് ബീഗം വസ്ത്രാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർധനരായവർക്ക് രണ്ട് ജോഡി വീതം വസ്ത്രങ്ങൾ മൂന്ന് മാസത്തിലൊരിക്കൽ സൗജന്യമായി നൽകുന്ന വസ്ത്ര വിതരണ കേന്ദ്രമാണ് ഏഞ്ചൽസ്. സൗജന്യ വസ്ത്ര വിതരണത്തോടൊപ്പം ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സഹായം, ഭക്ഷണ വിതരണം എന്നിവയും വരും നാളുകളിൽ നടപ്പിലാക്കും. ഇതിനായുള്ള ഓഫീസ് ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് വസ്ത്രങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരുപാട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് ആ ഒരു ഏഞ്ചൽസ് അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് കാസർഗോഡിലെ ഒരുപാട് നന്മ മനസ്സുകൾ ധാരാളം വസ്ത്രങ്ങൾ നമുക്ക് എത്തിച്ചു തരികയും സാധാരണഗതിയിൽ യൂസ്ഡാണ് കൂടുതൽ നമുക്ക് കിട്ടാറ്. പക്ഷേ അവിടെ നയമാർ മൂലയിൽ ആ ഒരു സ്ഥാപനത്തിൽ വന്നത് മുഴുവൻ പുതിയ ക്ലോത്ത്സായിരുന്നു. അപ്പം അത്രയേറെ ആളുകൾ അതിനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥാപനത്തിന്. അപ്പോൾ അതിന് പെട്ടെന്നൊരു മാറ്റം ചെയ്യേണ്ടി വന്നു. ആ ഒരു സ്ഥാപനത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടേണ്ടി വന്നു. അപ്പോൾ അത് അനൗൺസ് ചെയ്യേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അത്രയേറെ എല്ലാവരും അത് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു ആ സ്ഥാപനത്തിനെ കുറിച്ച്. അപ്പോൾ അത് ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ബിൽഡിംഗിൽ നിന്ന് അത് മാറ്റി അണങ്കൂറിലെ പ്രിൻസ് ബിൽഡിംഗിലേക്ക് അല്ലേ പ്രിൻസ് അല്ല പ്രിൻസ് ബിൽഡിംഗിലേക്കാണ് നമ്മളിപ്പോൾ അത് മാറ്റി സ്ഥാപിക്കുന്നത്. അഡോറ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർഗീസ് ബീഗം, ജനറൽ സെക്രട്ടറി താരിഖ് കടവൻ, കൂക്കൾ ബാലകൃഷ്ണൻ, റിയാസ് കുന്നിൽ, ഷാജി അബ്ദുൽ ഫൗസ്, ഷഹീർ തളങ്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക ജനസമൂഹത്തിന് മുന്നിൽ അഹിംസയുടെ ശക്തി പകർന്നു നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധിയെന്ന് കേരള ഗാന്ധി സ്മാരക ട്രസ്റ്റ് കെ ജി ജഗദീശൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചത്. കേരള ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റി കെ ജി ജഗദീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ജനസമൂഹത്തിന് മുന്നിൽ അഹിംസയുടെ ശക്തി പകർന്നു നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധിയെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം ഉള്ളിടത്തോളം കാലം മഹാത്മാവ് മരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ആണ് ഗാന്ധിയെ വായിക്കുന്നത്, ഗാന്ധിയെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതും കോൺഗ്രസ്സുകാർക്കാണ്. ഇന്ത്യയില് ഗാന്ധിയുടെയും ബാപ്പു ബായുടെയും കസ്തൂറിയുടെയും 150-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം എങ്ങനെയാണ് ഈ മനുഷ്യനെ കാണുന്നത്, നോക്കിക്കാണുന്നത്? ലോകം എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ആദരിക്കുന്നത്? ശ്രീ മൗഫിലൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചടങ്ങിൽ കെ പി മോഹനൻ സ്വാഗത ഭാഷണം നടത്തി. ഡി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാജിദ് മൗൽ, ബാബു കോഹിനൂർ, എൻ കെ രത്നാകരൻ, പ്രവീൺ തോയമ്മൽ, വി വി പ്രഭാകരൻ കാസർഗോഡ്, ദിനേശൻ മൂലക്കണ്ടം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന വാരാചരണത്തിന് സമാപനമായി. സമാപന പരിപാടി ഹൊസ്ദുർഗ് സി ഐ കെ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന വാരാചരണത്തിന് സമാപനമായി. ലക്ഷ്മി നഗറിൽ നടന്ന സമാപന പരിപാടി ഹൊസ്ദുർഗ് സി ഐ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ആവൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അടുത്ത വീട്ടിൽ കല്യാണത്തിന് പോലും പോകണമെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കണം, എന്നെ നിർബന്ധിച്ചാലേ ഞാൻ പോകുന്നില്ല. ആ ഒരു നിലയിൽ നമ്മുടെ മാനസികാവസ്ഥ മാറുന്നതാണ് ഈ വാർദ്ധക്യം വരാൻ, പെട്ടെന്ന് വാർദ്ധക്യം വരാനുള്ള കാരണം. ഇന്നത്തെ കാലത്ത് 60 വയസ്സ് എന്ന് പറയുന്നത് യുവത്വം തുളുമ്പുന്ന ഒരു പ്രായമാകാൻ പല ആൾക്കാരിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 60 വയസ്സ് നമുക്ക് 60 വയസ്സ് പോയിട്ട് 70 വയസ്സ് പോയിട്ട് നമ്മൾ പറയില്ല. ഞാൻ അന്ന് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മളെ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കുറച്ച് എല്ലാവരും 60 വയസ്സിന് പോലെ നിങ്ങളുടെ പ്രായത്തിലുള്ളവരായിരുന്നു. പക്ഷെ അവർക്കൊന്നും വയസ്സായി എന്നുള്ള തോന്നലുണ്ടാകാത്തത് കൊണ്ട് അവരാരും വൃദ്ധന്മാരാകാതെ 85 വയസ്സിലും 90 വയസ്സിലും 100 വയസ്സിലും ജീവിക്കുന്നു. 100 വയസ്സിലും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണകുറുപ്പ് അധ്യക്ഷത വഹിച്ചു.
മെയിൻ്റനൻസ് ആക്ട് 2007 എന്ന വിഷയത്തിൽ കേസുകുമാരൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ടി കെ സുമയ്യ, ബി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എം പുരുഷോത്തമൻ സ്വാഗതവും കെ സി ഉമേഷൻ നന്ദിയും പറഞ്ഞു. എസ് ഡി പി ഐ മിഞ്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മിയാപദവ് സ്വദേശി ഫൈസലിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. എസ് ഡി പി ഐ മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈദർ അലി ചെഗുറുപാത, വൈസ് പ്രസിഡന്റ് അസീസ് കടമ്പാർ, സെക്രട്ടറി സിദ്ദിഖ് പള്ളത്തടുക്ക എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ലെൻസ്ഫെഡ് ഹൊസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി പുഴകളിൽ നിറഞ്ഞു നിൽക്കുന്ന മണൽ നീക്കി പുഴ സംരക്ഷിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ലെൻസ്ഫെഡ് ഹൊസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി പുഴകളിൽ നിറഞ്ഞു നിൽക്കുന്ന മണലുകൾ നീക്കി പുഴ സംരക്ഷിച്ച് മണൽ നിർമ്മാണ മേഖലയിൽ എത്തിക്കുന്നതുമായ പ്രവൃത്തികൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെന്റ് കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഡാറ്റാ ബാങ്കിലുള്ള അപാകതകൾ പരിഹരിച്ച് അർഹതർക്ക് വീട് വയ്ക്കാനുള്ള അനുമതി ലഭിക്കുന്നതിനുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുക, നിർമ്മാണ മേഖലകളിലെ അത്യാവശ്യ ഘടകമായ ജില്ലി, ചെങ്കല്ല, പൂഴി എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള അനിശ്ചിതത്വം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുക, നാഷണൽ ഹൈവേ നിർമ്മാണം ത്വരിതഗതിയിലാക്കുക, കോട്ടച്ചേരി പള്ളിക്കര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ സി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ തണ്ണീർത്തട മേഖലകളിൽ നമ്മൾ ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പ്ലാൻ അന്നേരം വരച്ചു കൊടുക്കാതെ അവിടെ നമ്മൾക്ക് ആ തരംതിരിച്ച് ലാൻഡുകൾക്ക് ഉപയോഗപ്രദമാകുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനകത്ത് ആ രീതിയിലേക്ക് പോയി അതിൻ്റെ വെള്ളക്കെട്ടുള്ളടുത്ത് പോയി ബിൽഡിംഗ് കെട്ടുവാന്നുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ആ രീതിയിൽ മാറ്റണം എന്നുള്ളതാണ് സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിനു മുന്നിൽ വെച്ചിട്ടുള്ളത്. താലൂക്ക് പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി രാജൻ, ജില്ലാ സെക്രട്ടറി എ സി ജോഷി, ജില്ലാ ട്രഷറർ എൻ വി പവിത്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ഉണ്ണികൃഷ്ണൻ, എ ദിവാകരൻ, ടി ജെ സെബാസ്റ്റ്യൻ, കെ സുരേന്ദ്രകുമാർ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി അശോകൻ കല്ലുവളപ്പൽ സ്വാഗതവും സെക്രട്ടറി കെ ദിനേശൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തെക്കിൽ പാലത്തിനോട് ചേർന്ന യുവതിയെ കൊലപ്പെടുത്തി പുഴയിൽ കെട്ടിത്താഴ്ത്തിയെന്ന സംശയം. രണ്ടാം ദിവസവും പുഴയിൽ തിരച്ചിൽ തുടരുന്നു. മഞ്ചേശ്വരത്ത് അർദ്ധസൈനിക വിഭാഗം റൂട്ട് മാർച്ച് നടത്തി. തുടർച്ചയായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് റൂട്ട് മാർച്ച്. കാസർഗോഡ് നഗരത്തിൽ ദിശയറിയാൻ സ്ഥാപിച്ച ബോർഡുകൾ വായിക്കാനാകാതെ യാത്രക്കാർ. വായനയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് ബോർഡിൽ സ്ഥലനാമങ്ങൾ കുത്തിനിറച്ച് എഴുതിയത്. വേടെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ കവുങ്ങുകൾക്ക് അപൂർവ രോഗം, കർഷകർ ആശങ്കയിൽ. കാസർഗോഡ് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 14-15 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. പി ടി എ പ്രസിഡന്റ് യോഗേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.